വരഗായം നാടകരചന സുധാകരൻ കെ പി ശബ്ദലേഖനം പശ്ചാത്തല സംഗീതം സംവിധാനം രതീഷ് മാത്രാടൻ ശബ്ദമിശ്രണം ഷക്കീർ സരിക സാക്ഷാത്കാരം കണ്ണൂർ യുണൈറ്റഡ് വെൽഫെയർ അസോസിയേഷൻ ഖത്തർ പേരുകൾ അടയാളമാകുന്ന വർത്തമാന കാലത്ത് പേരുകൾ നഷ്ടമാകുന്ന ശരീരങ്ങളിലെ ഒരു പേരിലും ഒതുങ്ങാത്ത ആത്മാക്കളുടെ പരകായം മുഹൂർത്തമായില്ലേ? ഇനി ആ കുട്ടിയെ എടുത്ത് നിലവിളക്കിനടുത്ത് ഇരിക്കുക. ആ എന്നിട്ട് ഇടത് ചെവി പൊത്തി വലത് ചെവിയിൽ പേരങ്ങനെ വിളിക്കുക. വിളിച്ചോളൂ. അമ്പു 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 മോനെ അമ്പു. എടാ ശശി, എന്തിനാ ശരിക്കും സംഭവിച്ചേ? ആരാ ആദ്യം കണ്ടത്? പണിക്കൽ വന്ന് കാണാനിട്ട് നമ്മള് ഭാസ്കരാട്ടിനെ പോയി നോക്കിയേ. അയാൾ ആദ്യം കണ്ടത് ആസ്പത്രിയിൽ ആരെങ്കിലും പോയിനാ ഓടിയോണ്ടേ? നമ്മൾ ഭാസ്കരാട്ടിനും പാടുമ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ശശി, ഇടിയെല്ലാം പൊട്ടുന്നുണ്ടല്ലോ. ഇന്ന് നല്ല മഴ ഉണ്ടാവുന്ന തോന്നുന്നു കേട്ടാ. രവിയേട്ടാ, നിങ്ങൾ ചിരട്ടയെല്ലാം കൊണ്ടുവന്നിനാ? ചിരട്ടെന്തായാലും കുറച്ചധികം വേണ്ടി വരും കേട്ടോ. എന്നാ പിന്നെ നീ എടുക്കേ മേശ. മഴ വരുന്നതിന് മേലെ അമ്മ പോയിട്ട് ചിരട്ട എടുത്തിട്ട് വരാം. രവിയേട്ടാ, നമുക്ക് പോയിട്ട് വരാലോ. ഞാൻ ഒറ്റക്കാ ഈ ശ്മശാനത്തിലാ. എന്റെ രവിയേട്ടാ എന്നെ കൊണ്ടാവൂലേ. രവിയേട്ടാ എന്നാ പിന്നെ നിങ്ങൾ എടുക്ക്, ഞാൻ പോയിട്ട് വരാം. എടാ ശശി, മറ്റേ മുൻചോട്ടാ, രണ്ടോ മൂന്നോ മുൻചോ, അതുണ്ട് പറയാലേ ആൾക്കാരിൽ നിൽക്കൂലും. ഇപ്പൊ പെറ്റാലും ചത്താലും ഇതില്ലാണ്ടാവൂലല്ലേ. എടാ രമേശ, മരിച്ച സാധാരണ അമ്പോട്ടണം, ഇതുണ്ടെങ്കിലേ കാര്യം നടക്കൂലും. എത്ര നാളായി പഞ്ചായത്തിൽ നിവേദനം കൊടുത്തിട്ട് ഇലക്ട്രിക് ശ്മശാനത്തിന് വേണ്ടിയിട്ട്. അതാവുമ്പോ 10 മിനിറ്റ് കൊണ്ട് പരിപാടി ചെയ്യൂ. ഈന്റെ എല്ലാം വല്ല കാര്യമുണ്ടാ? അന്നൊരു ചടങ്ങെല്ലാം പ്രശ്നാവൂലേ. എന്റെ അമ്മമ്മോ, ജനിച്ചേരം തുടങ്ങുന്ന ഈ ആചാരവും ചടങ്ങുമല്ലോ, ചത്താലും തീരൂലപ്പ ഇത്. അല്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊന്നും മരിച്ചവർക്ക് വേണ്ടിയിട്ടല്ലോ, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ലേ. രവിയേട്ടാ, റേഷൻ പീടിയിലെ മോനേട്ടൻ അതാ തടിപ്പും കൊണ്ട് വരുന്നുണ്ട്. അയാൾ എവിടുന്നു നല്ലോണം മിനിഞ്ഞിട്ടാട്ടാ വരുന്നത്. മരണം ബാതിൽക്കലൊരു നാൾ തടുപ്പയുമായി വന്നു നിൽക്കും. മോനേട്ടാ, എടാ ഈ അമ്പുവാട്ടൻ ഇതുവരെ എത്തിയില്ലേ? ആംബുലൻസ് ഇപ്പം വിടുന്ന ചന്ദ്രൻ വിളിച്ചാലും പറഞ്ഞത്. ഇനിയിപ്പം പോലീസും പോസ്റ്റ്മോർട്ടം ആയതുകൊണ്ട് നേരം വഴിയൊന്നും അറിയില്ല. എന്നാൽ അയാൾക്ക് ഈ വയസ്സുകാലത്ത് തൂങ്ങിച്ചാണ്ട വല്ല ആവശ്യമുണ്ടാ? കുറച്ച് കാലം കൂടി കാത്തു നിന്നാൽ നല്ല അന്തസ്സായിട്ട് അത്തൂടെ. ഈനു മാത്രം ഇയാക്കുന്ന പ്രശ്നം, കുടുംബം ഇല്ല, പ്രാരാബ്ദം ഇല്ല, ഒറ്റത്തടി. ദിവസം ആണെങ്കിൽ 1500 പണിയെടുക്കൂ. അതൊന്നുമല്ലേ, ഇന്നലെ ഞാൻ വരുമ്പോ ഇയാള് ആ ഷാപ്പിന്റെ ഇട്ടൊക്കെ കപ്പാലത്തിന്റെ മേലെ കിടക്കുന്നുണ്ടേനു. ഞാൻ ചോദിച്ചപ്പോ എന്തെല്ലോ പരപ്പ് പറയുന്നു. കുടിച്ചാ ചിലപ്പോ ഇയാൾക്ക് ഇങ്ങനത്തെ സൂക്കുകളുണ്ട്. വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് ഞാൻ പോയി. ഇപ്പൊ തോന്നുന്നു അയാൾക്ക് എന്തോ പ്രശ്നമുണ്ടേനു. എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. എല്ലാണ്ട് ഒരാൾ വെറുതെ ആത്മഹത്യ ചെയ്യുക. പിന്നെ ഒരാളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണമെന്നില്ലല്ലോ. എന്നാലും കഴിഞ്ഞ ആഴ്ച കോയിന്റെ കാര്യം പറയാൻ പോയപ്പോ
ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലല്ലോ. സുഖമായിട്ട് പുറത്ത് റേഡിയോയിൽ പാട്ടും കേട്ടിട്ടിരിക്കുന്നുണ്ടായിനി. അമ്പോട്ടാ, നിങ്ങളിന്ന് പണിക്ക് പോയിട്ടില്ലേ? ഇല്ല മോനെ, സമയാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പാരപ്പരാ പണിയെടുക്കുന്നത്? ഭാസ്കരൻ്റെ ഒന്നിച്ച ഇപ്പോ ഓനിപ്പം വരും. പിന്നെ വേറെന്തെല്ലാം ഉണ്ട് അമ്പോട്ടാ? അല്ല മോനെ, നീ കേട്ടില്ലേ ഇപ്പൊ ഭാർത്തിയില് പറഞ്ഞത്? ആധാറോ എന്തോ കാർഡോ എന്നാത്? എനക്കൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. അതൊന്നുമില്ല അമ്പോട്ടാ, നിങ്ങൾ ആ റേഷൻ കാർഡ് എടുത്തിട്ട് ആ മുക്കിലെ അക്ഷയ സെന്ററിലെ ആടെ പോയാ മതിന്ന്, അവരെല്ലാം ശരിയാക്കി തരൂ. അതെ അല്ലേ, എത്ര തരം കാടാന്നിപ്പം. ഇനിയിപ്പ ഇതെല്ലാം ഉണ്ടാക്കാൻ നടക്കണം. രണ്ടു ദിവസത്തെ പണി പോയി. പണ്ട് റേഷൻ കാർഡൊന്നും ഉണ്ടെങ്കിൽ എല്ലേനും ആയി. അല്ല, നിങ്ങ പഞ്ചായത്തിൽ കോയിക്ക് എഴുതി കൊടുത്തിനാ? അതെന്നാ മെമ്പർ പറഞ്ഞിട്ട് കൊടുത്തത? ആ, എന്നാ അത് പാസ്സായിട്ടുണ്ട്. മെമ്പർ നിങ്ങളോട് പറയാൻ പറഞ്ഞിന്, ഇന്ന് തന്നെ പോയിക്കോ, ഇന്നധികം തിരക്കുണ്ടാവൂല. എന്നാ പിന്നെ ഞാൻ പോന്നാ പോട്ടാ. പിന്നെ പഞ്ചായത്തിലേക്ക് പോകുമ്പോ ആ റേഷൻ കാർഡ് എടുക്കാൻ മറക്കണ്ട കേട്ടോ. ആ ഭാസ്കരാ, ഞാൻ ഇന്നില്ല, എനക്ക് വേറെ പോവാനുണ്ട്. നീ പോയിക്കോ, എന്നാ ഞാൻ പോന്നേ. ഓ സെക്രട്ടറി എന്തെങ്കിലും പറഞ്ഞാ ഇപ്രാവശ്യങ്ങളും ഉണ്ടാവോ? എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോ പി എഫ് എന്ന് എടുത്താലോ എന്ന് ആലോചിക്കുന്നു. സാറേ, എന്താ ഈ കോഴി? അതങ്ങാടാ ആ കണ്ണടിട്ട സാറ്. അതെ അല്ലേ, പി എഫ് എന്ന് എത്ര എന്ന് വെച്ചിട്ടാ? അതിനൊരു കണക്കില്ലേ? വേറെ ആലോചിക്കണം, അടിയനോട് പറഞ്ഞിട്ടുണ്ട്. സാറേ, മെമ്പർ പറഞ്ഞിട്ട് വന്നതാ കോഴിനെ വാങ്ങാൻ. ആ, എന്താ പേര്? അമ്പു. രാഘവേട്ട, ആ കോഴി പാസ്സായവരുടെ ഫയലിംഗ് എടുത്തേ. ആ റേഷൻ കാർഡ് തന്നെ. ആധാർ ആക്കീനാ? ഇല്ലെങ്കിൽ വേഗം ആക്കിക്കോട്ടാ, ഇനിയിപ്പോ എല്ലാത്തിനും ആധാർ വേണ്ടി വരും. ഇതാ ഫയൽ. രാഘവേട്ട, നിങ്ങള് സെക്രട്ടറി ചോദിക്കുന്നുണ്ടായിനല്ല, കണ്ടിനാ? ആ കണ്ടിന്. ആ അമ്പു പി പി, വാർഡ് 3, വീട്ടി നമ്പർ 10, അതല്ലേ? അതന്നെ. ആ, ഇതിലൊരു പ്രശ്നമുണ്ടല്ലോ. നിങ്ങളെ പേരിൽ വ്യത്യാസമുണ്ട്. ഇതില് അബു എന്നാണ്, അബു പി പി. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലേ? ഇല്ല, ഞാൻ ആഴ്ചക്ക് റേഷൻ വീടിൽ പോകുന്നുണ്ടല്ലോ. മോൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്, ആദ്യ സപ്ലൈ ഓഫീസിൽ പോയി കാർഡിലെ പേരൊന്ന് തിരുത്ത്. അപ്പോഴേക്കും ഞാൻ ബാക്കി ശരിയാക്കി വെക്കട്ടാ. ഹലോ. ആ സാറേ, ഞാൻ അയച്ചിട്ടുണ്ടല്ലോ, രാമതളി പഞ്ചായത്തിൻ്റെ അല്ലേ? പുതിയത് എല്ലാം റെഡിയാണ്. ആ, രണ്ടു ദിവസങ്ങളിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, ഞാൻ അങ്ങ് എത്തിക്കാം. ഓക്കെ ഓക്കെ, പറ എന്താ? സാറേ, എന്റെ ശരിയായ പേര് അമ്പു എന്നാണ്. ഈ കാർഡില് അബു എന്നാണ് പോലും. അതൊന്ന് മാറ്റി തരണം. അധികാരിയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ ഇതില്. എന്ത് സർട്ടിഫിക്കറ്റാ സാറേ? ഈ അമ്പു പി പി അബു പി പിയും ഒരാളാണെന്ന് തെളിയിക്കാനല്ലേ അധികാരിയുടെ സർട്ടിഫിക്കറ്റ് വേണം. എന്നാലേ തിരുത്താൻ പറ്റുള്ളൂ. വേഗം പോയി അത് വാങ്ങിച്ചിട്ട് വാ. ദാ ഈ കാർഡും കൂടെ കൊണ്ടുവയ്ക്കും. ശരി സാറേ. ഇനി പന്തെല്ലാം വേണ്ടി വരുമോ എന്തോ. ആടും കോഴി ഒന്നും വേണ്ടായിരുന്നു. എന്നാലും ആ പേര്. സാറേ, നിങ്ങൾ ഇതിന് പോയില്ലേ? ഏട്ടാ,
ഇത് മൊത്തം ചൊറപിടിച്ച കേസാണ്. അമ്പുവിന് പകരം അബു. സർട്ടിഫിക്കറ്റില്ലാണ്ട് തിരുത്താൻ പറ്റില്ല. എന്റെ പണി പോകുന്ന കേസാണ്. മൊത്തം മാറിയല്ലേ കാര്യങ്ങളെല്ലാം. നിങ്ങൾ കാഞ്ചി ആ സർട്ടിഫിക്കറ്റും വായിച്ചിട്ട് പോ. ആടെ പോകുമ്പോ വീട്ടിൽ വല്ല രേഖയോ ആധാരോ എന്തോ കൊണ്ടും എടുത്തിട്ട് പോ. എന്നാ എളുപ്പം കിട്ടും. ശരി സാറേ. എന്റെ സർട്ടിഫിക്കറ്റിന് ചോദിക്കുമ്പോ അധികാരി എന്താ പറയല്? ഒന്നും തിരിയുന്നില്ലല്ലപ്പ. അമ്പോട്ടാ, നിങ്ങൾ കൊറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഒന്നുമില്ല ഒന്നുമില്ല മോഹന. പാൻസാര വന്നിട്ടില്ല ഏട്ടാ, നിങ്ങൾ വന്നില്ലേ? വേണ്ട, ഇപ്പൊ വേണ്ട, പിന്നെ വാങ്ങാം. നിങ്ങൾ നാളെ വരുമ്പോ നിങ്ങളെ ആ റേഷൻ കാർഡ് ഒന്ന് കൊണ്ടുവരണേ, അതിലൊരു നമ്പർ ചേർക്കാനുണ്ട്. ഇത് അറിഞ്ഞു ഓഫീസിൽ നിന്ന് ഓരോ വിളിച്ചിട്ടുണ്ടാവുക. എന്നാ പിന്നെ എന്റെ റേഷൻ കൂടി മുടങ്ങും. ഒരു കടലാസ് വേണമായിരുന്നല്ല, എടിയാടിയോ ആന്ന് ഞാൻ വെച്ചിനി. അല്ല, ഈ പെട്ടി തന്നെ എല്ലാം ഞാൻ വെക്കല്. അന്ന് നികുതി എടുക്കാൻ എടുത്തില്ലപ്പാ, എന്നിട്ടില് ഞാൻ വെച്ചിട്ടില്ലേ. അല്ലെങ്കിൽ അത് കട്ടിലിന്റെ അടിയിലാണ് വെച്ചത്. ആയതാ കിട്ടി. വില്ലേജ് ഓഫീസറിൽ ഇവിടെ കണ്ണടി ഉണ്ടല്ലാടാ, എന്നാ അടി ഉണ്ടാവും. ദാമേന്ദ്ര, ആ റീസർവേയുടെ ഫയൽ എവിടെ വെച്ചിനി? സാറേ, അത് ആ ടേബിളിന്റെ മേലെ വെച്ചിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ സാറേ. ആ എന്താ? എന്റെ റേഷൻ കാർഡിലെ പേരൊന്ന് തിരുത്തണം, അതിന് സാറിന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് വേണം. ആ റേഷൻ കാർഡ് ഒന്ന് നോക്കട്ടെ. എന്താ നിങ്ങളെ ശരിക്കും പേര്? അമ്പു. അമ്പു എന്നല്ലേ. ഇതിൽ അബു എന്നാണ് ഉള്ളത് അല്ലേ? അല്ല, അമ്പു എന്നാണ് ഉള്ളതിൽ എന്തൊക്കെ തെളിവുണ്ടോ കയ്യില്? തെളിവ്? അമ്പോട്ടാ, നിങ്ങളെന്താ ഇവിടെ? കേട്ടോ സാറേ, എന്നെ അമ്പു എന്ന് വിളിച്ചത് എന്റെ പേരായതുകൊണ്ടല്ലേ വിളിച്ചേ. അങ്ങനെ ഇപ്പൊ എന്നെ ആരെല്ലാം എന്തെല്ലാം വിളിക്കുന്നുണ്ട്, അതല്ല എന്റെ പേരാ. രേഖ വേണം ഇതിനെല്ലാം. വല്ല രേഖയുണ്ടോ കയ്യില്? ഇങ്ങനെ ഒരു കടലാസ് ഉണ്ട്, വീട്ടിന്റെ കടലാസ്. ഇതെന്നാണ്? ആധാരാ. ഇത് മതി, നോക്കട്ടെ. കിനാവൂരംശൻ ദേശത്തിൽ ചിരുകണ്ടൻ മകൻ പുതിയ പുരയിൽ. ആ ബാക്കി ഇതിലില്ലല്ലോ, ചെതലരിച്ചിട്ടാണല്ലോ ഉള്ളത്. ഇതിപ്പോ എന്റെ ജീവിതം പോലെ തന്നെ ആയി അല്ല, ചെതലരിച്ചു. ഏയ്, നിങ്ങൾ വിഷമിക്കല്ലാന്ന്. എന്റെ അച്ഛനും അമ്മയും എനിക്കിട്ട പേരാ അമ്പൂന്ന്. പിന്നെ ഇതെങ്ങനെയാ മാറിയത്? നിങ്ങൾ പേരാറ്റം മാറ്റിണ്ടായിരുന്നോ? എനക്കൊന്നും അറിയില്ല സാറേ എന്റെ പേര്. നിങ്ങൾ ഈ പറയുന്നല്ലേ എനിക്ക് മനസ്സിലാവും. പക്ഷെ രേഖയില്ലാണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ വലിയ പ്രശ്നാ. ഇപ്പൊ നിങ്ങ ചെല്ലി, ഓഫീസ് അടക്കാറായി. അപ്പൊ പേര്? അത് വലിയ പ്രശ്നമാണ്. എന്റെ പേര്? അമ്പു. ആ അതെ, അമ്പു. അമ്പു തന്നെ, അമ്പു തന്നെ. അതെ, അമ്പു തന്നെ. അമ്പു, അമ്പു. അതെ, അമ്പോട്ടാ, അമ്പോട്ടാ നേടെ കിടക്കുന്നേ. ആ അമ്പു, അമ്പു. ആ അമ്പു, അമ്പു. ആ അമ്പു. നിങ്ങൾക്ക് എന്താ സുഖമില്ലേ? ഡോക്ടറെ അടുക്കെ പോണാ? ആ ആ ആ
പോണം. പക്ഷേ ഡോക്ടറെ അടുത്ത് പോയാ പേര് ചോദിക്കൂലേ. ഞാൻ എന്താ പറയണ്ട്? നിങ്ങൾ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നല്ല. നിങ്ങൾ ഈ തണുപ്പത്ത് കിടക്കാണ്ട് വീട്ടിൽ പോയി കിടക്കാൻ നോക്ക് കേട്ടാ. പോണം, വീട്ടിലേക്ക് പോണം. എനിക്കെന്താ പറ്റിയത്? ഇല്ലാത്ത ഒച്ചല്ലേ കേക്കുന്നത്? ഇവനൊരുത്തൻ ആകാശത്തെ മേഘങ്ങളെ പോലെ കാണുകയും ഇല്ലാത്ത കാഴ്ചയല്ലേ കാണുന്നത്? നിങ്ങൾ ആരാ? ഞാനോ? എന്നെ മനസ്സിലായില്ല. സൂക്ഷിച്ചു നോക്ക്, ഞാൻ അബു. നിങ്ങൾ അങ്ങനെ ഇവിടെ? ഞാൻ പിന്നെ എവിടെ പോകാൻ? ഇതല്ലേ എന്റെ വീട്. നിങ്ങളുടെ വീടോ? നിങ്ങൾ ആരാണ്? നിനക്ക് ഇനിയും മനസ്സിലായില്ല. ഞാൻ അബു, കിനാവൂർ പഞ്ചായത്തിൽ 3-ാം വാർഡിൽ 10-ാം നമ്പർ വീട്ടിൽ, അതായത് ഈ വീട്ടിലെ താമസക്കാരൻ. ഇപ്പൊ മനസ്സിലായോ? അല്ല, ഇതെന്റെ വീടാ. എന്റെ വീട്? നിന്റെ വീടോ? ആ റേഷൻ കാർഡ് എടുത്ത് സൂക്ഷിച്ചു നോക്ക്. അപ്പോ പിന്നെ ഞാനാരാ? നിങ്ങളോ? നിങ്ങൾ അങ്ങനെ ഒരാളില്ല. സ്വന്തമായി ഒരു പേര് പോലുമില്ലാത്ത ഒരു ശരീരം, ജീവിതത്തിന്റെ തെളിവുകളില്ലാത്ത വെറും മായ കാഴ്ച. ഇതെന്റെ വീടാ. ഇവിടെ വെച്ചാ എന്റെ അച്ഛനും അമ്മയും എനിക്ക് പേരിട്ടത് അമ്പൂന്ന്. അമ്പുവോ? അതോ ഔസേപ്പോ? അല്ല, അബ്ദുള്ളയോ? തെളിവുണ്ടോ? തെളിവ്? എന്റെ അച്ഛനും അമ്മയും എനിക്കിട്ട പേര്, ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ കേട്ട പേര്. ഓർമ്മകൾ, പഴകി ചിതലരിച്ച ഓർമ്മകൾ. ശരിക്കും ഓർത്തു നോക്കിയേ, ആൾക്കാർ നിങ്ങളെ ഏതു പേരാ വിളിച്ചിരുന്നെന്ന്? ആ, ശരിക്കും ഓർത്തു നോക്ക്, ഓർമ്മ വരുന്നില്ല അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഓർമ്മകൾ അവ വെറും വിശ്വാസങ്ങൾ മാത്രമാണ്. തെളിവ് വേണം. ഇനി നില കമ്പുവായി ജീവിക്കണമെങ്കിൽ തെളിവ് വേണം. ശരിയാ, ഞാൻ ജീവിക്കുന്നതിന് തെളിവില്ല. ഞാൻ അമ്പുവായി ജീവിക്കുന്നതിന് തെളിവില്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്യ? നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഈ ഉത്തരം ഉത്തരം തരും. വരൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷേ നാളെ ഇവിടെ തൂങ്ങിയാടുന്ന എന്റെ ശരീരം കാണുമ്പോ ആര് മരിച്ചു എന്നാ നാട്ടുകാര് പറയാ? ഇവിടെ ഇങ്ങനെ ഒരാൾ ജനിച്ചിട്ടില്ല, ജീവിച്ചിട്ടില്ല, മരിച്ചിട്ടുമില്ല. വാ, ധൈര്യമായി കുരുക്കു മുറുക്കിക്കോ.
എടാ ശശി, അമ്പോടിന്റെ ബന്ധുക്കൾ എന്ന് പറയാൻ ആരുമില്ലല്ലോ. അതുകൊണ്ടൊരു കാര്യം ചെയ്, നീ എന്നെ ചതക്ക് തീ കൊടുത്തോ. ഒന്നുമില്ലെങ്കിൽ നീ ആളുടെ അയൽവക്കല്ലേ. ഒരു പ്രശ്നമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ എന്നെ വിളിച്ചിനു. മരിച്ചയാളുടെ പേര് ചോദിച്ചിട്ട് ഞാൻ അമ്പു എന്ന് പറഞ്ഞപ്പോ ആരും അറിയാ ബോഡിയിൽ നിന്ന് കിട്ടിയ റേഷൻ കാർഡില് അബു എന്നാ പേരില്ലേന്ന്. ഇനി അമ്പോട്ടെ നമ്മളറിയാതെ വല്ല പേരാട്ടം മാറ്റിയിട്ടുണ്ടാവുക, അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്ന. പേര് മാറ്റിട്ട് ഇപ്പൊ ദഹിപ്പിക്കാൻ പറ്റുമോ? അഥവാ ദഹിപ്പിച്ചാൽ തന്നെ നാളെ അത് വലിയ പ്രശ്നാവൂലേ. ജീവിച്ചിരിക്കാത്ത എന്നെ സംബന്ധിച്ച് എന്റെ ശവം എന്ത് ചെയ്യുന്നു എന്നത് ഒരു പ്രശ്നമല്ല. പക്ഷേ ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നാറണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യും. ജീവിച്ചിരിക്കുമ്പോ നീ പറഞ്ഞത് കേൾക്കാത്തവരാ. ഇനിയിപ്പോ മരിച്ച ശേഷം എള്ളും പൂവും ചന്ദനവും ചേർത്ത് പരേതന്റെ പേര് മനസ്സിൽ ധ്യാനിച്ചേ. പരേതന്റെ പേര് 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 അമ്പു മോനെ, അമ്പു മോനെ, അമ്പു. പരകായം. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: അമ്പു രമേശൻ തെക്കടവൻ, അബു ഗംഗാധരൻ മട്ടന്നൂർ, രവി വിരോദ് വള്ളിക്കോൽ, ശശി ശരത് രവി, മോഹനൻ ഷഞ്ജിത് മുണ്ടമിട്ട, രമേശൻ ഷഹീർ അലി, പഞ്ചായത്ത് ഓഫീസർ നസ്രിയ താബീദ്, രാഘവൻ താബീദ് മുഹമ്മദ് അലി, വില്ലേജ് ഓഫീസർ അമിത് രാമകൃഷ്ണൻ, രാമചന്ദ്രൻ ബിവിൻ മയിൽ, സപ്ലൈ ഓഫീസർ അനിൽകുമാർ, ഭാസ്കരൻ അജേഷ്, ഓഫീസ് സ്റ്റാഫ് ബേബി മനോജ്, രഞ്ജിത് പടവിൽ, നാട്ടുകാരൻ രതീഷ്. ശബ്ദമിശ്രണം ഷക്കീർ സരിക. നാടകരചന സുധാകരൻ കെ പി. ശബ്ദലേഖനം, പശ്ചാത്തല സംഗീതം, സംവിധാനം രതീഷ് മാത്രാടൻ. സാക്ഷാത്കാരം കണ്ണൂർ യുണൈറ്റഡ് വെൽഫെയർ അസോസിയേഷൻ, ഖത്തർ.